തുറക്ക് 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 സാർ 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 ആ ജീവിടുന്നോ ജീവിടുന്നോ ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഡിയമോക്ക് ഒരു ചെറിയ പണി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താ ഒരു ചെറിയൊരു പ്രാങ്ക് വീഡിയോ എന്നെ പോലീസ് പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ പോവുകയാണ് ദിയമ്മളെ അപ്പോൾ ദിയമ്മളെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഞങ്ങൾ അകത്ത് ക്യാമറ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ഒരു വ്ളോഗ് മാതിരിയാണ് ദിയമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വ്ളോഗ് മാതിരിയാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് റിയാക്ഷൻ എന്താ പോയി നോക്കാം എന്ത് വികൃതിയ കാട്ടണില്ലേ ചേച്ചി എന്നെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ചേച്ചിനെ നമുക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം
അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും ഐഡിയ ഓറക്കിൾ. എന്താ അങ്ങനെ ഉണ്ടാവും? നമുക്ക് കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചേച്ചീനോട് പോലീസിനോട് വരാൻ പറയാം. അങ്ങനെ ഉണ്ടാവും, പോലീസിനെ വിളിക്കാം. നമുക്ക് ഇന്നാളുണ്ടല്ലോ, ഇന്നാളെ ഒരു കുട്ടീനെ ചേച്ചി വികൃതിയാട്ടി, അപ്പോൾ പോലീസ് വന്നിട്ട് ആ ചേച്ചീനെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ചേച്ചീനെ നമുക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം പറഞ്ഞല്ലേ ഞാൻ, അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എസ് ഐനെ ഒന്ന് വിളിച്ചോട്ടെ. എന്ത് ചേച്ചി, എന്താ കൈയെടുത്ത? അല്ലല്ല, ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോലീസിനെ വിളിക്കാം. എപ്പോഴും ചേച്ചി കുഞ്ഞിനെ, അതല്ല ഞാനതല്ല ആലോചിക്കണത്. എപ്പോ നോക്കിയാലും ദിയമോളെ, എന്തിനാ ജീവ കരുതി ആട്ടുന്നത് ദിയമോളെ? എന്തും തിട്ടിട്ട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ പോലീസിനെ വിളിക്കാം. ആ പിന്നെ അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അതാ. അത് നല്ല ചേച്ചീനെ നമുക്ക് ഇനി വേണ്ട. അല്ല ദിയമോളെ ഇങ്ങനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞില്ല, ഞാൻ പോലീസിനെ വിളിക്കും. അല്ല അതല്ല, രണ്ടു ദിവസം ജയിലിൽ പോയി കിടക്കട്ടെ ഉള്ളൂ, എന്നാലേ അവള് പഠിക്കുള്ളൂ. ആലോചിച്ച എന്തിനാ, എന്തിനാ കുട്ടീനെ എന്തിനാ ഉപദ്രവിക്കണത്? പറഞ്ഞ എന്തിനാ ഉപദ്രവിക്കണത്? ആ ഞാനിക്ക് ഹലോ ഹലോ ആ ആ പോലീസ് സ്റ്റേഷൻ അല്ലേ? ആ ആ ആ ഇത് ഞാൻ ഇവിടുന്ന് സീക്കോ ആണ്, ഞാൻ ഇവിടുന്ന് പറക്കപ്പാടുന്ന വിളിക്കുന്നത്, ദേവുവിൻ്റെ പപ്പ. ആ ആ ഇവിടെ ദേവു ദിയമോളെ ഫുള്ള് ഉപദ്രവിക്കാണ്, ഭയങ്കര അടിയാണ് ദിയമോളെ, വികൃതിയായിട്ടാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വന്നിട്ട് ദേവുവിനെ പിടിച്ചു കൊണ്ടുപോ, സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോ ദേവുവിനെ. ആ ദേവുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാ. നിങ്ങൾ ജീപ്പിൽ വന്നാൽ മതി, ജീപ്പിൽ വന്നാൽ മതി. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇത് എവിടെ നിന്നാ അറിയാം? ഇവിടെ ഇവിടെ പാറക്കപ്പാടത്ത് ഇങ്ങനെ വന്നിട്ട് ആ വളവ് തിരിഞ്ഞിട്ട് മൂന്നാമത്തെ വീടാണ് ഞങ്ങളെ വീട്. ആ ആ ആ അച്ഛൻ ചേച്ചീൻ്റെ ഒക്കെ വീടിൻ്റെ പുറകിലത്തെ വീട്. ആ അതാണ് അതാണ്. ആ അന്നെ കൊണ്ടുപോകില്ല, ദേവുവിനെ മാത്രമേ പിടിച്ചോണ്ടുള്ളൂ. ആ ആ ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ഓക്കെ ശരി. എന്നാ ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ കോളിംഗ് ബെൽ അടിച്ചാൽ മതി, ഞങ്ങൾ വാതിൽ തുറക്കാം, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയിക്കോ കേട്ടോ. അതല്ല വരുന്നുണ്ട് പോലീസുകാർ, എന്താ പറഞ്ഞു വെച്ചാൽ പോലീസുകാർ ഇപ്പം അവിടെ നിന്ന് പോന്നിട്ടുണ്ട്, പിന്നെ നേരെ ഇപ്പം ഇങ്ങോട്ട് വരും, വന്നിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. താനൊക്കെ അത് വേണം, രണ്ടു ദിവസം പോലീസ് സ്റ്റേഷൻ പോയി കിടക്ക്, ശരിക്കും കേട്ടോ കേട്ടോ, രണ്ടു ദിവസം പോലീസ് സ്റ്റേഷൻ പോയി കിടക്ക് കേട്ടോ, അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ എന്തിനാ ദിയമോളെ വികൃതി ആയിട്ടുണ്ട്. എന്തിനാ പോലീസ് വരാൻ സാധ്യത ഉണ്ട്? ഇപ്പോൾ പോലീസ് ഇപ്പോൾ അടുത്ത് അങ്ങനെ വരുമോ അല്ലേ? എന്ത് ഉറക്കപ്പുറ വന്ന വികൃതി ആയിട്ടല്ലേ ചേച്ചി, അല്ലേ? അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോലീസിനെ വിളിച്ചു, പോലീസ് ഇപ്പോൾ വരും, പോലീസ് വന്നിട്ട് കൊണ്ടുപോകും. രണ്ടു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കട്ടെ ചേച്ചി. പോലീസ് പിടിച്ചുകൊണ്ടുപോയി, നാലടി പോലീസ് ഉണ്ട്, നാളെ ഇതേമാതിരി ഒരു കുട്ടീനെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടല്ലോ, അടിച്ചു കാലൊക്കെ അടിച്ച് പൊട്ടിച്ചു, പോലീസ് ചോര വന്നു കാലക്കൊടി. പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് പിടിച്ചുകൊണ്ടോട്ടെ. ഞാനത് പറഞ്ഞതല്ലേ, ഞാൻ എന്തിനാ ദയമോളെ എന്തിനാ ചീത്ത പറഞ്ഞ, എന്തിനാ ചീത്ത പറഞ്ഞ, എന്തിനാ? അപ്പൊ പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ശരിയാവുള്ളൂ. വിടൂല പറഞ്ഞല്ല, പോലീസുകാരെ ഒന്ന് പിടിച്ചോണ്ടോ, ഈ വിടാതിട്ട് കാലൊന്നല്ല, പോലീസുകാരെ തോക്കും ലാസ്റ്റ് ഇട്ടു. ആ
മിഠായി വാങ്ങാൻ പോവാ, ചോക്ലേറ്റ് വാങ്ങാൻ പോവല്ലേ? നമുക്ക് ചെല്ലേ, ചോക്ലേറ്റ് വാങ്ങാൻ ചേച്ചിൻ്റെ പോയിക്കോ. പോലീസ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ആകെ ഞെട്ടിപ്പോയി. അതെ, അപ്പൊ ഞാൻ എന്താ വിചാരിച്ച പോലീസ് വരുന്നുണ്ട് പറഞ്ഞപ്പോ എന്താ വിചാരിച്ച? ആ ബെല്ലടിച്ചപ്പോ പെട്ടെന്ന് അന്തം വിട്ടു, അന്തം വിട്ടു. ഞാൻ വിചാരിച്ചു അപ്പൊ ഉള്ള ഒരു ഇതായിരിക്കുന്നത്, കോമഡിക്ക് പറയായിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തേക്കിനും ബൈ ബൈ. ഓളും പറഞ്ഞു പഠിക്കാൻ പാടിക്കാൻ.